ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു സാധാരണക്കാരനായ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. എന്നെ പോലെ സാധാരണക്കാരായ എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ. ഇത് കാണുന്നവർ അധികാരികളിൽ എത്തുന്നത് വരെ ഷെയർ ചെയ്യണം. ലോക്ക്ഡൗൺ വീണ്ടും ജൂൺ 16 വരെ നീട്ടിയിരിക്കുന്നു. ജനങ്ങൾ കൊറോണ വന്ന് മരിക്കാതിരിക്കാൻ സർക്കാരിൻ്റെ ജാഗ്രത. നല്ലത് തന്നെ, എല്ലാവരും അംഗീകരിക്കുന്നു, അനുസരിക്കുന്നുമുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, പട്ടിണിയുടെ വക്കിൽ നിന്നും ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന സാധാരണക്കാർ, കൊറോണ വന്ന് മരിക്കാതിരിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എന്ത് ജാഗ്രതയാണ് കൈക്കൊണ്ടിട്ടുള്ളത്? പഞ്ചായത്തുകളുടെ ലോക്ക്ഡൗണിൽ തുടങ്ങി ട്രിപ്പിൾ ലോക്ക്ഡൗൺ വരെ 2 മാസത്തോളമായി എല്ലാവരും വീടുകളിൽ കഴിയുന്നു. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ നട്ടെല്ലൊടിഞ്ഞ, സ്ഥിര വരുമാനമില്ലാത്ത, പെൻഷനുകളോ മറ്റു സമ്പാദ്യങ്ങളോ ഇല്ലാത്ത സാധാരണക്കാരായ ജനങ്ങളാണ് ബഹുഭൂരിപക്ഷം രാജ്യത്തുള്ളത്. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്തെ വീഴ്ചയിൽ നിന്നും നിവർന്നു നിൽക്കുവാൻ പോലും പലർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് 2-ാമത്തെ ലോക്ക്ഡൗൺ. റേഷൻ കടകളിൽ നിന്നും കിട്ടുന്ന 4 കിലോ അരി കൊണ്ട് 1 മാസം കഴിയുവാൻ ആർക്കും കഴിയില്ല. ജോലിയോ കൂലിയോ ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ള കടകളിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കുവാനും കഴിയില്ല. അതുകൊണ്ട് കൊറോണ വന്ന് മരിക്കാതിരിക്കാൻ വീടുകളിൽ അടച്ചു പൂട്ടിയ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാനുള്ള ജാഗ്രത, അതിനുവേണ്ടിയുള്ള പാക്കേജുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് എൻ്റെ അപേക്ഷ. പല സംസ്ഥാനങ്ങളും വീടുകളിലേക്ക് പൈസ എത്തിക്കുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ വിശ്വാസത്തിലെടുത്ത് തുടർ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ സർക്കാരും അങ്ങനെയുള്ള നടപടികൾ എടുക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ എന്ത് വേണമെന്ന് എനിക്കറിയില്ല. വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അധികാരികളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ സഹായിക്കുക. നന്ദി, നമസ്കാരം.